പ്രൈസ് ദി ലോർഡ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ആൻറ്റിയുടെ സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നെന്ന് ആൻറ്റി കരുതുന്നു. സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് പഠിക്കണം എല്ലാവരും. ആരും എന്താ പറയുക, മൊബൈലിൽ ഗെയിം കളിച്ച് സമയം കളയരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ഉത്സാഹത്തോടെ പഠിക്കണം. ദൈവം നിങ്ങളെല്ലാവർക്കും നല്ല ബുദ്ധി ജ്ഞാനമൊക്കെ നൽകി തരുമാറാകട്ടെ. കുഞ്ഞു മക്കളൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോസൊക്കെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ? ശരി, അപ്പം നിങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്കൂളിലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ദൈവം ജ്ഞാനമൊക്കെ നൽകി തരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൂടെ പഠിക്കാൻ വേണ്ടി ഉത്സാഹം കാണിക്കണം. എല്ലാ ദിവസവും ആൻറ്റി നിങ്ങളോടത് പറയാറുള്ളതാണ്. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. പാഠം 37, യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടി തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. തിരുക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കാൻ ആവശ്യ ബുദ്ധി ജ്ഞാനം ദൈവം നൽകി കൊടുക്കണമേ. ദൈവജനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഭയഭക്തിയോടെ ആയിരിക്കാൻ ദൈവം സഹായിക്കണം. ദൈവം വേണ്ടതായ ജ്ഞാനവും കൃപയും നൽകി അവരെ അനുഗ്രഹിക്കണം. എല്ലാ മഹത്വം തിരുമേനിയെടുത്ത് ഞങ്ങളെ കൃപയിൽ സൂക്ഷിച്ചാട്ടെ. മഹത്വം എല്ലാം എടുക്കണം സകലേശ്വരൻ നാമത്തിൽ തന്നെ, അമേൻ. ശരി, അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടന്നു വരാം. യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പം നിങ്ങൾ ആ ഒരു പണ്ട് നമ്മൾ ആൻറ്റിയുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ് പള്ളി ചർച്ചിലൊക്കെ വരുമ്പം യേശുവിൻ്റെ ക്രൂശീകരണം. വളരെ ഭയത്തോടെ, വളരെ പേടിയോടെ, ഭയങ്കര എന്താ പറയുക, സങ്കടത്തോട് കൂടിയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു വീഡിയോ ആയിരുന്നു യേശുവിൻ്റെ ക്രൂശീകരണം. ഇന്നും അത് നിങ്ങൾക്ക് മൊബൈലിൽ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പപ്പയോ മമ്മിയോ അല്ലെങ്കിൽ ചേട്ടയ്മാരോ ചേച്ചിമാരോ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിനെ ക്രൂശിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രമാത്രം വേദന സഹിച്ചിട്ടാണ് യേശു പക്ഷെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കപ്പെട്ടതെന്ന്. അപ്പോൾ യേശു ക്രൂശിക്കപ്പെടുമെന്നും മരിക്കുമെന്നും എല്ലാം ഉറപ്പായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ വന്നു, തൻ്റെ ശിഷ്ടകാലം ഭൂമിയിൽ ജീവിച്ചു. അങ്ങനെ സൂക്ഷി അനേകർക്ക് വേണ്ടിയിട്ട് അനേകരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, അനേകരുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു. അനേകരുടെ രോഗസൗഖ്യത്തിനൊക്കെ വേണ്ടി യേശു കാരണഭൂതനായി തീർന്നു. അനേകരെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ യേശുവിന് ശിഷ്യന്മാരായിട്ട് 12 പേര് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ തൻ്റെ ശുശ്രൂഷയിൽ യേശുവിന് വളരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിരുന്നു. പക്ഷേ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്നത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഒരു ദിവസം ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയ കഥ നമ്മൾ പഠിച്ചു. അവിടെ വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഇസ്കരിയോത്ത യൂദ വന്നിട്ട് യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇത് യേശുവാണെന്ന് മറ്റു പടയാളികൾക്ക് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് പടയാളികളെല്ലാവരും വന്നിട്ട് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയി. ആദ്യം അവരെ മഹാപുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി. മഹാപുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പം മഹാപുരോഹിതൻ യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ ന്യായാധിപ സംഘത്തിൽ ന്യായാധിപന്മാരുടെ അടുത്തേക്ക് കൊടുത്തു വിട്ടു. അവർ ചോദിച്ചു, നീ ദൈവപുത്രനാണോ? ആ അപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അന്നത്തെ നാടുവാഴിയായ പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? അതിനവൻ അതെ എന്ന് പറഞ്ഞു. അതിന് യേശുപ്പച്ചൻ പറഞ്ഞു, അതെ, യഹൂദന്മാരുടെ രാജാവാണോ? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസിന് അവനെ കുറ്റമൊന്നും കാണുന്നില്ല, യഹൂദന്മാരുടെ രാജാവാണെന്ന് മാത്രമല്ലേ യേശുപ്പച്ചൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു, അന്നത്തെ രാജാവായിരുന്ന ഹെരോദാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഹെരോദാവിനാണെങ്കിൽ യേശുപ്പച്ചൻ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുകയാണെങ്കിൽ ഹെരോദാ രാജാവിനത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ വേണ്ടി ഹെരോദാവിനും കഴിഞ്ഞില്ല. പക്ഷേ യഹൂദന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് വളരെ ശബ്ദത്തിൽ ഒച്ചയിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പീലാത്തോസും ഹെരോദാവ് എന്ത് ചെയ്തു, യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി യഹൂദന്മാരുടെ അടുത്തേക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ കൊണ്ടുപോയി ക്രൂശിച്ചു. യേശുവിനെ കൊണ്ടുപോയി എന്ത് ചെയ്തു, യേശുവിനെ കൊണ്ടുപോയി ക്രൂശിക്കാൻ വേണ്ടിയിട്ട് യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി. യാതൊരു കുറ്റവും യേശു ചെയ്യാതിരുന്നിട്ടും യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ
അവർ യഹൂദന്മാർ യേശുവിനെ ഗോൽഗോഥ എന്ന് പറയുന്ന മലയിൽ കൊണ്ടുപോയി ക്രൂശിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു, മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിച്ചു. അതുപോലെ തന്നെ യേശുവിനെ ക്രൂശി യേശുവിനെ ശിഷ്യന്മാർ യേശുവിനെ യഹൂദന്മാരെല്ലാവരുടെ കൂടി പിടിച്ച് യേശുവിൽ യാതൊരു കുറ്റവും കണ്ടെത്താഞ്ഞിട്ടും പിടിച്ച് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നമ്മളിൽ ആർക്കും ഒരു കുറ്റവും കണ്ടെത്താൻ ഇടവരരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവനൊരു കുരുത്തം കെട്ട കൊച്ചാണ്, അല്ലെ അവന് ഭയങ്കര കുസൃതിയാണ്, അല്ലെ അവനൊരു അനുസരണ ഇല്ലാത്ത കൊച്ചാണ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും നമ്മളിൽ ഒരു കുറ്റവും കണ്ടെത്തരുത്. അവനോ, അവനൊരു നല്ല കൊച്ചാണ്, യേശുപ്പസിൻ്റെ കൊച്ചല്ലേ, അവൻ മിടുക്കനാണ്, അങ്ങനെ പറയണം എല്ലാവരും നമ്മളെക്കുറിച്ച്. അങ്ങനെയുള്ള മക്കളായിട്ട് നിങ്ങൾ വളർന്നു വരണം. മനസ്സിലായോ ആൻറ്റി പറഞ്ഞത്? ആ യേശുവിനെ ആദ്യം കൊണ്ടുപോയി പീലാത്ത് മഹാപുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി, പിന്നെ പിടിച്ചുകൊണ്ട് വന്ന് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി, പിന്നെ അവിടുന്ന് പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി, അവിടുന്ന് ഹെരോദാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇവരാരും ഒരു കുറ്റവും കണ്ടെത്തിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ക്രൂശീകരണം, യേശു താൻ ഭൂമിയിലേക്ക് വന്ന സമയത്ത് തന്നെ ക്രൂശീകരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? നമുക്ക് കൊച്ചു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യം മനപ്പാടവാക്യം നോക്കാം. 2 കൊരിന്ത്യർ 12:9, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താ മനപ്പാടവാക്യം? എൻ്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതാണ് ഇന്നത്തെ മനപ്പാടവാക്യം. എല്ലാവരും മനപ്പാടവാക്യം പഠിക്കണം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9. ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശുവിനെ ശിക്ഷ വിധിക്കാൻ വേണ്ടി ആരുടെ അടുത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത്? മഹാപുരോഹിതൻ്റെ അടുത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത്. രണ്ടാമത്തെ ചോദ്യം, അന്നത്തെ നാടുവാഴി ആരായിരുന്നു? അന്നത്തെ നാടുവാഴിയായിരുന്നു പീലാത്തോസ്. ആരായിരുന്നു? പീലാത്തോസ്. മൂന്നാമത്തെ ചോദ്യം, യേശുവിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് ആരായിരുന്നു? യേശുവിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് ഹെരോദാവായിരുന്നു, ഹെരോദാവ്. നാലാമത്തെ ചോദ്യം, യേശുവിന് എന്ത് ശിക്ഷയാണ് കൊടുത്തത്? യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. 4, യേശു ക്രൂശിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പാപം ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യേശുപ്പച്ചൻ ക്രൂശീകരിക്കപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്, ചിത്രത്തിൽ ചായ ഇടാനോ കളർ ചെയ്യാനുള്ളതാണ്. പീലാത്തോസിൻ്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോയി നിൽക്കുന്ന ചിത്രമാണുള്ളത്. താഴെ നിന്ന് യഹൂദന്മാരെല്ലാവരും കൂടി ഒച്ചത്തിൽ കൈപൊക്കിയിട്ട് ക്രൂശിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചിത്രമുണ്ട്. അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കളർ ചെയ്യണം. ആൻറ്റി ഒരിക്കൽ കൂടി മനപ്പാടവാക്യം പറഞ്ഞു തരാം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9. ചെറിയ പാഠമാണ് നമ്മളിന്ന് പഠിച്ചത്. എല്ലാവരും വീഡിയോസ് കാണണം. അതുകൂടാതെ തന്നെ നിങ്ങൾ പുസ്തകത്തിൽ പാഠം വായിച്ച് മനസ്സിലാക്കണം, കളർ ചെയ്യണം, ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ പഠിക്കണം. ദൈവം എല്ലാ നന്മകളും നൽകി കുഞ്ഞുമക്കളെ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.